friends, welcome back to my channel, Shruti's Tips and Talks. And where Shruti? Hello, how are you? ഞാൻ ഇവിടെ സുഖായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡി ആയിട്ടാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്ക് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്, വേറൊന്നുമല്ല, ചുമന്നുള്ളിയാണ്. അത് ഒരു നമ്മുടെ ഫേസിൽ എത്രമാത്രം കുരുവുണ്ട് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ എണ്ണം എടുത്താൽ മതിയാകും. അത്യാവശ്യം അരച്ച് കയറുമ്പോൾ നമ്മുടെ കുരുവിൽ വെക്കാനുള്ള അത്യാവശ്യം കിട്ടും. ഇപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടൊരു നാലെണ്ണം എടുത്തു എന്നുള്ളൂ. എന്നിട്ട് ഇത് ഇതുപോലെ ചെറിയ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമ്മൾ ആ തിളച്ച വെള്ളത്തോടു കൂടി തന്നെ എന്താ പറയുക, വെള്ളം ചൂടാറാൻ വെക്കണ്ട, ചൂടാറാൻ വെക്കാതെ തന്നെ അതിനകത്ത് നിന്ന് എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ കോരിയെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇളം ചൂടോടുകൂടി തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് മിക്സിക്ക് അതിട്ട് അരച്ചെടുത്താൽ ഈ കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ, അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഇടികല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ അരച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ്. അതല്ലെങ്കിൽ അരകല്ലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ അതായത് കണ്ടില്ലേ, ഇതാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറൊന്നുമല്ല, ആദ്യം നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഐസ് ക്യൂബ് എന്താ പറയുക, അപ്ലൈ ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. അതിനുശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പ വെച്ച് വേവിച്ചെടുക്കുകയല്ലേ, അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കേണ്ട. അന്നേരം തന്നെ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. കാരണം ചൂടാറാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മൊത്തം ആറിപ്പോകും നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേനും. അന്നേരം തന്നെ നമ്മളതങ്ങ് അരക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചൂടിൽ തന്നെ ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് അപ്ലൈ ചെയ്ത ഒരു 10 മിനിറ്റിന് ശേഷമേ നമ്മൾ കിടക്കാവുള്ളൂ. കാരണം അത്യാവശ്യം മുഖത്തേക്ക് വലിഞ്ഞിട്ട് വേണം നമ്മൾ പോയി കിടക്കാൻ, അല്ലായെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് ഇത് എന്താ പറയുക, ബെഡിലേക്കൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം വലിഞ്ഞു വരും. അതിനുശേഷം നമുക്ക് പോയി കിടക്കാം. പിറ്റേന്ന് രാവിലെ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് ജോലിയൊക്കെ കഴിയുമ്പോൾ പിറ്റേന്നും ഇതുപോലെ തന്നെ പകലും ചെയ്യുക. ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ പോകുന്ന സമയത്തേക്ക് നമുക്കത് വാഷ് ചെയ്തിട്ട് കളയുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് ഐസ് ക്യൂബ് ഒരു 3-4 തവണ, അതായത് ഒരു ദിവസം ഒരു 3-4 തവണയെങ്കിലും നമ്മളത് ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, 3 ദിവസത്തിനുള്ളിൽ മുഖക്കുരു പാടെ മാറിയിരിക്കും. 3 ദിവസം വേണ്ടി വരില്ല, ഞാനൊരു ഏകദേശം ഒരു ഡേറ്റ് പറഞ്ഞു എന്നുള്ളൂ. 3 ദിവസം വേണ്ടി വരില്ല. കാരണം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം എനിക്ക് മുഖക്കുരു വന്നപ്പം. അപ്പോൾ അത് അത്യാവശ്യം വലിയ മുഖക്കുരു ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, പെയിനുള്ള. അപ്പോൾ ഒരു ദിവസം നൈറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എനിക്ക് ആ പെയിൻ നന്നായിട്ട് മാറിക്കിട്ടി. അതുപോലെ തന്നെ മുഖക്കുരു പുറത്തേക്ക് അങ്ങ് തള്ളി വരാതിരിക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മുഖക്കുരു വന്നപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേക്കാം, എന്തായാലും ഒന്ന് ഷെയർ ചെയ്തേക്കാം എന്നോർത്ത് ഞാൻ ഷെയർ ചെയ്താണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എത്ര വലിയ മുഖക്കുരു ആണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം തണുത്തു പോയിട്ടുണ്ട് കേട്ടോ, കാരണം വേറെ എന്താ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചില്ലേ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ മുഖക്കുരു ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടുത്തെ കാരണം കുറച്ച് ദിവസമായിട്ട് ഫേസിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല.
പ്രശ്നങ്ങൾ എൻ്റെ ഫേസിലുണ്ട് താനും. എന്താ പറയുക, ഇടയ്ക്ക് ഞാനൊരു എന്താ പറയുക മാസത്തിലൊരു 4 തവണയെങ്കിലുമൊക്കെ ക്ലീനപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ഓഫറും ഒന്നും ഇല്ലാതിരുന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ച് കുറവാണ്, കാരണം വേറെ നല്ല ടൈം കിട്ടാറില്ല. 2 ദിവസം പിള്ളേരുണ്ട്, അവരെ ഉറങ്ങും, ഇളയ കുട്ടിക്ക് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് എന്താ പറയുക ടൈം ഒരുപാട് കുറവാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ വീഡിയോ ഞാനും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. എല്ലാം കൊണ്ടും ടൈം ഇല്ലാതായി. അതുകൊണ്ട് ഫേസിലേക്ക് അത്ര കെയറിങ് ഇപ്പം നേരത്തെ പോലെ അങ്ങ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം എൻ്റെ ഫേസിന് നന്നായിട്ടുണ്ട് താനും. എന്തായാലും കുറച്ചുകൂടിയും കെയറിങ് കൊടുക്കൂട്ടോ, കാരണം ഒരുപാട് കെയറിങ് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലൊക്കെ കുരുക്കളൊക്കെ ഉണ്ടായി തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരുപാട് മോപ്പുരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നമാവിയല്ലേ. അപ്പം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ വരുന്നത് വരെ ടാറ്റ.